ഇനിയിപ്പൊ പേടിച്ചിട്ടെന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം, ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. അങ്ങനെ എന്നെ തീരുമാനിക്കാൻ പറ്റട്ടെ, എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ, ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി, വന്നു. പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു, ഇതുവരെ സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല. ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി. ഐ ലവ് യു മാലു, ഐ റിയലി ലവ് യു. മാലുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മാലുവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം. ഇപ്പൊ വേണ്ട, നാളെ കാലത്ത് ഞാൻ വരും. അപ്പോ ഗുഡ് നൈറ്റ്. ഹലോ, ഇവിടത്തെ താമസമൊക്കെ സുഖമാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. വാടാ ഒന്ന് കാണണല്ലോ. എക്സ്ക്യൂസ് മീ, എനിക്ക് മാലുവിനെ ഒന്ന് കാണണം. മാലുവിനെ? അതെ, മാലു പോയല്ലോ. കാലത്തെ വീട്ടിൽ നിന്ന് ആള് ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല, വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിലൊന്നും അറിഞ്ഞാണോ? രാമഭദ്ര, മാലു മനപ്പുറം പോയതാ. രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാം. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാറ് വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്. എങ്കിൽ ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ, ഞാൻ പിടിച്ച് വിഴുങ്ങൂ. ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും. ആനപ്പാറയിലോ? എങ്ങനെ പോകുന്ന? നീ വാ. ആക്ച്വലി എന്താ പ്രോബ്ലം? നശായ തോ നഹീ, നശായ തോ നഹീ, മഗർ ഹസീ. നീ ഇവിടെ നില്ലേ, ഞാൻ പോയേച്ചു വരാം. ഞാൻ കൂടെ വരാം. നീ എന്ത് വരുന്നു? ഒരു ധൈര്യത്തിന്. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എനിക്കുണ്ട്, എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. മൂട്ട് തല്ലി പൊട്ടിക്കണ. ചാട് ചാട്. മുറുകെ പിടിച്ചോളൂ.
മോളെ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിൽ അടിച്ചാ മതി. വിസില് അപ്പോ നിന്റെ വീട്ടിലറിയിക്കാം. പോടാ പുല്ലേ. और क्या, तुम्हारे डैडी ने कहा तुम घर में रहने लायक नहीं हो, अच्छा था कि तुम्हें भेज दिया गया बॉडी स्कूल. क्या देखा थी पापा कर रही हो बॉबी, मत खिला रहा था पापा, कोई खरपर नहीं होता इसकी बात. ये सच है क्या आंटी? खाया नहीं राजू बाबा. आंटी पता था मैं उसे बहुत प्यार करता हूँ, मैं उसे शादी करना चाहता हूँ. भू बेगम आद्यम എന്നെ ഇഷ്ടമാണെന്ന് പറ. അയ്യോ പോകാൻ, ആരെങ്കിലും കാണുന്നതിന് ഒന്ന് പോകാൻ. ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല. ആ ചായപ്പിക്കാണ്. ഇനി നേരം വെളുത്താലും ശരി, മാലു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ല. ഓക്കെ. അങ്ങോട്ട് എവിടെ പോണു, ഇങ്ങോട്ട്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോവാ. അതൊക്കെ വേറെ പ്ലാൻ ഉണ്ട്, നീ വിട്. ഇത് തീക്കളിയാണ്. തീക്കളിയാണ് എനിക്ക് ഇഷ്ടം. രാമഭദ്ര പറയുന്നു. ഹലോ, എന്താ അത്? ഇതാരായി ചായപ്പ് ഇങ്ങനെ തുറന്നിട്ടത്? എടാ ചക്ക, എന്തോ എന്നെ വിളിച്ചായിരുന്നോ? അതങ്ങോട്ട് പൂട്ടിട്ടാരാ. ആ പട്ടി അങ്ങോട്ട് അഴിച്ചു വിട്ടേക്ക്. വല്ലാത്ത കാല ഒന്നും വിശ്വസിക്കാൻ വയ്യ. ഇതെന്താ ഈ പട്ടി അവിടെ തന്നെ നോക്കി കുറയ്ക്കുന്നത്? എടാ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ ചായപ്പിൽ വല്ല കുറുക്കനും കയറി ഒളിച്ചിരിക്കണോന്ന് നോക്കി. നീ ഇവിടെ ചെല്ലടാ. പട്ടി കിടന്ന് ബഹളം വെക്കണേ കണ്ട, ഒന്ന് ചെന്ന് നോക്കിയടാ. മാലുവിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുസ്തകം മേടിക്കാൻ വന്നതാണ്. പുസ്തകം പുസ്തകം മേടിക്കാൻ മദ്രഞ്ചാരി പറഞ്ഞത്? അത് രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച. അയ്യ, അത് നല്ല വിചാരമായി പോയി. ഇവൻ ശരിയല്ല,
ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ, ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളമാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കും. അല്ലോ, അതിനുമുമ്പ് നിങ്ങൾ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. എന്നിട്ട് പോലീസിനെയോ പട്ടാളത്തിനോ വിളിച്ചോ. മാലു, മാലു, അകത്ത് പോ, ഞാനിപ്പോ വരാം. എന്താച്ചാ ഇവരെ നീ അറിയൂ? ഇത് മായൻ, എന്റെ ക്ലാസ്സിലെ മായൻകുട്ടി. കണ്ട കണ്ട, എല്ലാവർക്കും ഇപ്പൊ എന്നെ വിശ്വാസമാ. എന്നെ ഇവരെല്ലാരും കൂടി പിടിച്ചെടുത്തായിരുന്നു മാലു. എന്തിന്? എന്താച്ചാ, എന്താ കാര്യം? എന്താ കാര്യം? ഒന്നുമില്ല, നീ അത് വയ്ക്കൂ. പോട്ടെ മായൻകുട്ടി. ശരി മാലു, പോയിക്കോട. പോയൻ. നിക്കടാ അവിടെ. നീ ആരാടാ നോക്കിയത്? ആര് നോക്കി? എവിടാവൻ? ആര്? നിന്റെ കൂടെ വന്നവൻ. ആര് വന്നില്ല? വേഗറങ്ങി വാ. യോ, അത് വേഗറങ്ങി വരാൻ. മാലു, അത് പറയാതെ ഞാൻ പോവില്ല. രാമഭദ്രൻ, ഞാൻ പറയണ കേക്ക്. പറ ഞാൻ പോണോ വേണ്ടേ? ആരെങ്കിലും വരുന്നതിന് ഒന്ന് പോകാൻ. നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെന്നാ ചോദിച്ചത്? പറയുന്നുണ്ടോ ഇല്ലയോ? രാമഭദ്ര പ്ലീസ്. വേണ്ട, പറയുന്നില്ലേ? വേണ്ട, ഞാൻ ഇന്നാത്തിരുന്നോളാം. വേണ്ട വേണ്ട വേണ്ട, നിക്ക്, പറയാം. ഞാൻ പറയാം. അവൻ ചായപ്പിലുണ്ട്. എനിക്ക് രാമഭദ്രന് ഇഷ്ടമാണെന്നല്ല, ജീവനാണ്. ജീവൻ പോരെ. താങ്ക് യു, താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. Good night. എന്താടി ഇവിടെ? ഒന്നുമില്ല. കേറി പോവാത്. നീയൊക്കെ പ്രേമിക്കുക, കല്യാണം കഴിക്കുക, എന്ത് പണ്ടാരം വേണമെങ്കിലും അയക്കോ. അത് ഞാനെന്തിനാ കണ്ടോന്റെ കിടികൊള്ളണം? നിങ്ങളാരും പറഞ്ഞ അപ്പൊ തന്നെ മരത്തിന്റെ വെളിയിൽ നിന്ന് താഴോട്ട് കുതിക്കാൻ. ഓഹോ, അതല്ലേ കുഴപ്പം. അബദ്ധത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അവരെല്ലാവരും കൂടി നിന്നെ കൊന്ന് കുളിച്ച് മൂടിയാണ്. എടാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. നന്ദി വേണം, അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ പറഞ്ഞിട്ടില്ലാണോ ഞാൻ അവളെ പ്രേമിച്ചത്? എന്നിട്ടിപ്പോ ആ നന്ദി നിന്നെ കൊണ്ടോ? അയ്യടാ, ഇതെവിടത്തെ ന്യായം? പിന്നെ നീയല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത്? അതിന് അപ്പൊ പിരിയാൻ നോക്കണ്ട, നിന്റെ കടമയാ. അതിന് പിരിയാനും ചുറ്റാനും ഒക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലുകുത്താൻ പാടില്ലെന്ന് ശപഥം ചെയ്തിരിക്കില്ല അങ്ങേര്? ഇങ്ങനെ കൊണ്ടൊരച്ഛൻ, അതൊക്കെ നമ്മുടെ വാപ്പ. ഞാൻ ജനിച്ച് മൂന്നിന്റെ നാല് ഡിം. ഇതിങ്ങനെ കിടക്കയല്ലേ, എന്നിട്ട് ആഴ്ചയിൽ ഓരോ ശപഥവും. എടാ, നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം, അവർക്കും കൂടി കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം. ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞാനേറ്റു. ഇന്ന് നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീഴ്ത്തി തരാടാ. ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില്. നിനക്കൊക്കെ എന്താടാ ഭ്രാന്തുണ്ടോ? വലിയേട്ടാ, വലിയേട്ടൻ അതിനും മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഇതിനേക്കാളും വയസ്സന്മാര് കല്യാണം കഴിക്കുന്നില്ല ഏട്ടാ, അത് നല്ല കിളി പോലത്തെ. അങ്ങനെയല്ല. മതിയടാ, പ്രായമായില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തെ എനിക്കൊരു കല്യാണം വേണ്ട. ഒരിക്കലൊരുങ്ങി കെട്ടി ഇറങ്ങിയവനാ ഞാൻ. അന്നാ കല്യാണം നടക്കാതെ പോയാൽ എനിക്ക് ദുഃഖമില്ല, അതൊരു ദുരന്തമായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടുമില്ല. പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോ ഉണ്ടായ ദുരന്തമുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോ നമ്മുടെ അമ്മയുടെ പൊതിഞ്ഞു കിട്ട ജടവും കയ്യാമം വെച്ച് രണ്ടു വശത്തും പോലീസുമായിട്ട് അടന്നുപോകുന്ന അച്ഛനുമാണ് മനസ്സിൽ. അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അയ്യോ വല്യേട്ടാ, വല്യേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത്. ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ച. പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാലം കുറങ്ങല്ലേ? പോടാ. അല്ല, നീയും പോടാ. കൊല്ലും ഞാൻ, എന്നോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടാ? പറയോ, എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത്? മാസത്തിൽ അഞ്ചു ദിവസം തിരുവല്ലാമല തപസിരിക്കുന്നത് എന്തിനാടാ? പെണ്ണെന്ന് നശിച്ച വർഗം എന്നെ മനസ്സിലാക്കാണ്ടിരിക്കാനാ? അങ്ങനത്തെ ഒരു നിത്യ ബ്രഹ്മചാരിയുടെ മുഖത്ത് നോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞ നിന്നെ വേണ്ടെന്ന് പറയാൻ നീ ആരണ്ട? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ട? ഞാനിവിടെ വെറുതെ വന്നതാ. ഇവന്റെ ക്ലോസ് ഫ്രണ്ടാ.
ക്ലോസ് ഫ്രണ്ടടെ ഫ്രണ്ട് തെണ്ടി ഞാനിവനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവനെ വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ. ആഞ്ജനേയ, ഈ ഭക്തനെ കൺട്രോൾ തരില്ലേ? ദേ നിൽക്കണ അടുത്തത്. ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, വെറുതെ വന്നാണെന്ന് പറഞ്ഞാ മതി. നിക്കടാ, ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണം, നിനക്കെന്താ അത്ര നിർബന്ധം? 10 വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ രണ്ട് ചേട്ടന്മാരുടെ പിന്നാലെ നടന്നവനാടാ ഞാൻ. അന്ന് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന്. അന്ന് ഞാനും ഒരു തീരുമാനമെടുത്തു, എനിക്ക് കല്യാണം വേണ്ട, ഈ കുടുംബത്തോരത്തിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലേട്ടാ, അതേ നീയൊന്ന്, നീ ഒരുത്തരം ഇവനെ കൂടെ കൊണ്ടുവന്ന് വഷളാക്കുന്നു. മേലാൽ ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ കാലിന്റെ ചിരട്ടയാൻ തല്ലി പൊട്ടിക്കും. നീ വന്നേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതേപോലെ ചെയ്യും. എന്താ? വല്ല എലിപ്പാഷണം മേടിച്ച് കുറുക്കി കൊടുക്കണമോ എന്നെണ്ണത്തിനും ചത്തു തൊലയിട്ടു. ഇതാ ഇങ്ങനത്തെ മൂന്ന് ചേട്ടന്മാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല. നിന്നെ നല്ല ചിലപ്പോ എന്നെ പോലും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. നമ്മൾ തമ്മിൽ ചേർന്ന ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യണം. എനിക്ക് പോയതാ ശരി. രാമപുത്ര, ഇത് മാലൂന് അറിയില്ല ഞങ്ങളെ എങ്ങനെ അച്ഛൻ വളർത്തിയെന്നും ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്നും. എന്റെ 5-ാമത്തെ വയസ്സിലാ അമ്മ മരിക്കുന്നത്. അതിൽ പിന്നെ ഓർമ്മയിലുള്ള എന്റെ അമ്മയല്ലാതെ ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോ മാലു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്കിനി മാലു ഇല്ലാതെ വയ്യ. അതിന് ജീവിക്കാനാണെങ്കിലും ശരി, മരിക്കാനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും മാലു എന്നോടൊപ്പം ഉണ്ടാവോ? ഞാൻ വിളിച്ച മാലു ഇറങ്ങി വരുമോ? രാമഭദ്രൻ എപ്പോ വന്ന് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും ആ നിമിഷം ഞാൻ ഇറങ്ങി വരും. പോരെ. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? വാടിയുടെ ഇങ്ങോട്ട് വരാൻ. എടിയും മിടുക്കി, നീ അവന് വളച്ചില്ലേ? ഇപ്പോഴാ നീ അച്ഛമ്മയുടെ മോളായത്. ഇപ്പൊ എങ്ങനെയാ, നീ പറഞ്ഞ അവൻ പോയി വെട്ടുവോ ആ 500-ന്റെ തല? ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. വാ രാമഭദ്ര. രാമഭദ്ര, നീ രക്ഷപ്പെട്ടടാ. നിനക്കിനി ധൈര്യമായിട്ട് പ്രേമിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അന്ന് കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി ആരാ? നിന്റെ സാമിയേട്ടനല്ലേ? അയാളെ തന്നെ നിന്നെ കഴിക്കിട്ടാ. നീ എന്താന്ന് വെച്ച കാര്യം പറ? നിന്റെ ഈ സാമിയേട്ടൻ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്? തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപം ഇരിക്കേ. ഉണ്ട, അയാൾ അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നതാടാ. ആ അയാൾ കല്യാണം കഴിച്ചാടാ. 7 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക. നമ്മുടെ സാമിയേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? അയാൾ സാമിയേട്ടനല്ല, ആ സാമിയേട്ടനാ. തിരുവില്ലാമലയിലേക്കെന്നും പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ. അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മണി ടീച്ചറാ അയാളുടെ ഭാര്യ. മായംകുട്ടി, നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ, തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. ഇനി ഈ കൊച്ചമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുകയാ. പാഠം പഠിപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. വാ. അച്ഛനെ, ഇവിടെ എവിടെയാ കൊച്ചമണി എന്ന് പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത്? സ്കൂൾ ടീച്ചർ? അതെ, കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട്. പക്ഷെ അവര് സ്കൂൾ ടീച്ചറല്ല. അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ എന്നല്ലേ? അല്ല, രാമനാഥൻ എന്ന. രാമനാഥൻ? ഇത് വേറെ ആരണ്ടേ? നിക്കേ അച്ഛനെ, ദേ നോക്കി, ഇതാണോ രാമനാഥൻ? ഇത് തന്നെ. അപ്പോ ഇതല്ലേ കൊച്ചമണി? കൊച്ചമണി ഇത് തന്നെയാ.
പക്ഷെ ഇവര് സ്കൂൾ ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാ. ഇത് രാമഭദ്രനാ, രാമഭദ്രൻ. ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാടാ അവിടെ നിന്റെ ചേട്ടത്തിയമ്മ? അല്ല, അതെ ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. അത് തന്നെ, അത് തന്നെ. ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എവിടെ ചേട്ടത്തിയമ്മ? പിള്ളേര്, മക്കളെ, നിങ്ങൾ എവിടെ വന്നിരിക്കുന്നതാ? മക്കളെ, അയ്യോ സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ? മക്കളെ, നിങ്ങൾ എളയച്ചനാണോ? മക്കളെ, എളയച്ചൻ വന്നിരിക്കുന്നു. മക്കളെ, എളയച്ചൻ ഒന്ന് വിളിക്കൂ. മക്കളെ, ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാടാ. ഇതായിരിക്കും മോളെ. എളയച്ചൊന്ന് വിളിക്കൂ മോളെ. അയ്യോ, എന്റെ കുഞ്ഞിനോട് ഇറങ്ങി പോരാ. ചേട്ടത്തിയമ്മേ, ഞാൻ ആരുടെ ചേട്ടത്തിയമ്മയൊന്നുമല്ല. മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അയ്യോ, ഇനി ഒന്ന് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും അഞ്ഞൂറാം മുതലാളിയോട് പറഞ്ഞു. എനിക്ക് ഒരു അഞ്ഞൂറ് തന്നെ അറിഞ്ഞൂടാ, അറുന്നൂറ് തന്നെ അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ ഭാര്യയല്ല. മര്യാദക്ക് ഇറങ്ങി പോയിക്കോട്ടെ. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? അവസാനമായിട്ട് ചേട്ടന്റെ ഭാര്യയും മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല, എന്തുണ്ട്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ, എന്താന്ന് പറയടാ. എന്താ എന്റെ ചേട്ടനെ പറ്റിയത്? എന്താന്ന് പറയാ. ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പൊ നിവർത്തി ഇല്ലാത്തോണ്ട് പറയുക, ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തെ അമ്മയും പിള്ളേരെയും കാണണമെന്ന്. അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് എന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോരുത്, ഞാനും വരുന്നു. നീ ഇവിടെ പോകും. ഒരു ഒറിജിനാലിറ്റിക്ക് ഓണറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ് ഏറ്റ് സമയട്ടാ, സമയട്ടാ. സാറേ, ഒന്നവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്ക് സ്വാമിനാഥൻ എവിടുന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണ് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ, ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണും ഉണ്ടായിരുന്നു. പോയേ, പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റായിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ, മുട്ട് വലിയേറ്റിപ്പോലെ ഞാൻ പന്നി. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് രണ്ടു മുമ്പ് എത്ര. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവക്കലും ശരിയാക്കി തരണം ഞാൻ. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഇതിൽ കൂടുതൽ ഇനി എന്തപകടം വരാന എന്റെ കൊച്ചമ്മണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ നിന്റെയൊക്കെ നാമ പുഴുത്തു പൊക്കുകളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവുകയാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? ചീ പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വട മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കും ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ എന്ന് ഞാൻ. ഇനി നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, എടി പിടിച്ചു നിർത്താൻ. തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോവും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോരുതെന്ന്? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നത്. അതൊന്നും പറ്റില്ല, നീ പോടാ. നീ ഉണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ നടത്തി. എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരും ഞാൻ ഏറ്റുന്നു. ഈ സ്വാമിയായിട്ട് നീ ഏറ്റുന്നു. ഏറ്റൊടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നടക്ക്, വേഗം നടക്കണ. ഈ നിൽക്കുന്ന എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പോരെ. എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടിയല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറാരും അല്ല, ആനപ്പാറ അല്ലേ. ആനപ്പാറ അല്ലേ
പരശുമാമന്റെ മോള് മാലു ചേട്ടൻ സത്യം ചെയ്താണ് സത്യം ചെയ്താണ്. ഏ സത്യൊരു മണ്ണാങ്കട്ടിൽ മാച്ചോഞ്ഞു എല്ലാം മാച്ചോഞ്ഞു. കൊച്ചമണി നെ പിള്ളേരെ കൊണ്ട് അത്തുണ്ടിച്ച് പിന്നെ പിള്ളേരെ തലയല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദര നീ എന്ന് വേറെ ആളെ നോക്ക്, ഈ പ്രശ്നം നടക്കില്ല നടക്കില്ല. അല്ല കളഞ്ഞിട്ട് വേറെ മായംകുട്ടി ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വിളിച്ചുകൊണ്ട് വരുന്നത്? എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയമെന്നാടാ? ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടാ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്കിപ്പോ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടി അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ അറിഞ്ഞാ കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താടാ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവുന്ന ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടൻ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞാണല്ലോ. എന്റെ അമ്മേ നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഈ അഞ്ഞൂറായി മൂന്ന് മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്ന പിന്നെ ഞാൻ ആ മാവിന്റെ ചുവട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. ഈ നീ പറയുന്ന നുണയാണെങ്കിലോ അപ്പോഴും അഞ്ഞൂറായി മൂന്ന് മക്കളെ കാണൂ. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും. നിന്നെ ഗതികെട്ടവൻ തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞു പോലെ എന്റെ കാര്യം. ഒന്ന് വേഗം ആവട്ടെ എന്റെ കൊച്ചമണി. ആ പ്രേമന അച്ഛനെയും വല്യേട്ടനും കൊണ്ട് ഏത് നിമിഷം വരുന്നു? ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശി പിടിക്കു പോയി. അവൻ ഈ വണ്ടി മുട്ടിയങ്ങനെ അവിടെ കണ്ടു ചത്തപ്പണ്ട് ഇറങ്ങാൻ. ദാ ഒന്ന് ചെന്ന് നോക്ക്, അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടനാ പെട്ടിയും ബാഗ് ഇങ്ങോട്ട് എടുത്തേ. ഇതും കൂടെ എങ്ങോട്ട് പോകണം? ശരിയാണ്, ഞാൻ എന്തിനെന്ത് കൊണ്ടിറക്കണേ? എനിക്ക് എന്നാ നോക്കാം ഇങ്ങനെ മറക്കണം. നിങ്ങൾക്ക് ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചെറുക്കിക്കാ പട്ടി. നീയുടെ ഈ കുഴപ്പം മുന്നുണ്ടാക്കിയത് നോക്കിക്കോ. വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റോരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ആ വണ്ടി വന്നു. ഇതെന്തത്? കുറച്ച് മധുരസേവ. മധുരസേവ നിന്ന അമ്മ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് നിന്റെ അച്ഛനുണ്ട്. ഒരു മനുഷ്യജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തൊരു മധുരസേവ. അല്ല നല്ല പരിചയമുള്ള കാറാണെന്ന് എന്റെ ഈശ്വര. കൊച്ചമണി മക്കളെ ആരെ മനസ്സിലായില്ലല്ലോ. ഓഹോ തെറ്റിദ്ധരിക്കരുത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകുനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസം കൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ? അല്ലേ ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന്. താൻ എന്തിനാ ഇങ്ങനെ പല്ലിടിക്കുന്നേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചൊന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ എന്നെ അച്ഛനെ? ചേട്ടന് മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി, അതിന് ഇവിടെ വന്ന് ബഹളം വയ്ക്കുന്ന എന്തെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലേ. എന്നാണ് തിരിച്ചറിയ? അടിക്കാൻ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചറിയടാ. അടിക്കാൻ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്താ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്നെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോൾ വിട്ടു ഈശ്വര. ബാലരാമ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോകുകയായിരുന്നു, എന്തിനു പോകുകയായിരുന്നു, ആരെ കാണാൻ പോകുകയായിരുന്നു ഉള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്ന് മുതൽ അവൻ ഈ പഠിക്ക് പോയിറങ്ങാൻ പാടില്ല. അഥവാ അവയോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരക്കാണെങ്കിലും ഇതിനകത്ത് കയറാവുള്ളൂ എന്ന് പറയണം. മനസ്സിലായോ?
അച്ഛൻ കാണണമെന്ന് പറഞ്ഞ എന്തിനാണാവോ? നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നു? നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നു. അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചോദിച്ചാൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. തോന്നണുണ്ടോ? എന്ന് ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്കും ഇല്ല. അപ്പൊ നനക്കോടാ? അയ്യോ ഇല്ലച്ചാ, ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നുന്നില്ല. ഇല്ലടാ, നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി, അവന്റെ കാര്യം അവൻ പറഞ്ഞോളും. എനിക്കും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോ ഇനി തോന്നാമെന്ന്? ഇല്ലച്ചാ ഇല്ല. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട്, എന്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരുന്നത് വലിയ തെറ്റായി പോയിരുന്നു. പണ്ട് ഈ പ്രേമന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ആദ്യം ബാലരാമൻ കല്യാണം കഴിക്കട്ടെ എന്ന്, അവൻ സമ്മതിക്കട്ടെ എന്ന്. ഇപ്പൊ ഞാൻ ആ വാശി ഉപേക്ഷിക്കുകയാണ്. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഇനി ബാക്കിയുള്ളവരുടെ കല്യാണം നടക്കട്ടെ. അതുകൊണ്ട് ഇപ്പോ ഈ സ്വാമിനാഥന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിക്കുകയാണ്. എന്താടാ, ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെയും ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ നീ താലി കെട്ടി. വീട്ടിൽ പൂട്ടിയിട്ട് നിർബന്ധിച്ച് കെട്ടിക്കാണ് അച്ഛൻ. കെട്ടിക്കും, അതിലും എന്റെ പിള്ളേരുടെ ചാവ് ഞാൻ അല്ലെ കൊണ്ട് വീട്ടിക്കും. പിള്ളേരെയും കൊണ്ട് ഞാനും കെട്ടി തൂങ്ങി ചാവൂടാ. സമാധാനിപ്പിക്കാൻ വന്ന് പറഞ്ഞ അതിലും വലിയ കുഴപ്പമായ പറയുന്ന കേക്ക്. എനിക്ക് അമ്മയ്ക്ക് ഞാനുണ്ടെന്ന്. അയ്യട, നിന്നെ ഏത് പട്ടിക്ക് വേണം? ചെറുതമ്മേ, പാല് നോക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ചെറുതമ്മേ, പാതിലുറക്ക് മായൻകുട്ടിയ പറയുന്നത്. ഇതിപ്പോ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. അരുത്, പിള്ളേരൊന്നും ചേരും പറയുന്നേക്കല്ലേ. പാതിലുറക്കല്ലേ, മര്യാദയ്ക്ക് പാതിലുറക്കാനാ പറഞ്ഞത്. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. സത്യമായിട്ടും ഞാൻ ചവിട്ടി പൊളിക്കും. നിനക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? മനുഷ്യൻ തുണി മാറാൻ സമ്മതിക്കില്ലേ? തുണി മാറ വെരി സോറി. ഏതൊരു പാടം ഓടുന്ന ഇറങ്ങിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ അയ്യോ, ഈ ബോമനും മോളിയും പോലെ രണ്ട് കുട്ടികളുണ്ടായ സോറിയതാ. ചേട്ടത്തിയമ്മ. ആ ചേട്ടത്തിയമ്മ ചേട്ടനെ കൊല്ലും. അതല്ല ചേട്ടത്തിയമ്മ. ആ ചേട്ടത്തിയമ്മ അല്ലേ? എങ്ങോട്ടായി കള്ളി കയറി വരുന്നത്? അങ്ങനെ പുറത്തു നിൽക്കുന്നവളൊന്നും അല്ല ഞാൻ. ഞാൻ ഇവിടുത്തെ പെണ്ണാ, ഇത് രണ്ട് ഇവിടുത്തെ കുട്ടികളാ. മാറി ഇങ്ങോട്ട്. ഇവിടുത്തെ കുട്ടികളോ? ഇവിടുത്തെ കുട്ടികൾ ഈ നിൽക്കുന്നവരാ. അവരാരും വിവാഹം കഴിച്ചിട്ടില്ല, അവർക്ക് കുട്ടികളുമില്ല. ഞാൻ നിങ്ങളുടെ സ്വാമിനാഥന്റെ ഭാര്യയാ, കൊച്ചമ്മണി. മാനമര്യാദ ജീവിക്കുന്നതിന്റെ അനിയനെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ചവിട്ടിയായിട്ട് പുറത്തിടും. എന്റെ ഭർത്താവിനെ ഇങ്ങോട്ട് ഇറക്കി വിടറാ. മര്യാദക്ക് ഇറങ്ങി പോകുന്നല്ലോ. ഇവിടെ സ്വാമിനാഥാ, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു എവിടെ പോകുന്നു? ഒരു കാരണവശാലും പേടിക്കരുത്, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. എന്താ അച്ഛാ, എനിക്കെന്തായാലും വല്ലാഹിയാ? ഏയ് ഒന്നുമില്ല. എന്താ നല്ല സുഖമില്ലേ? ഏയ് നല്ല സുഖം. ഇവിടെ മാറിയേ ഇങ്ങടാ. എടി പെണ്ണേ, ഇവനാണ് എന്റെ ഭർത്താവ്. പിന്നല്ലാതെ പറയട്ടെ അങ്ങോട്ട്, എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ടെ.
ജനിക്കുന്ന കൊച്ചുങ്ങൾ നമ്മുടെയാണെന്ന് അങ്ങോട്ട് പറയട്ടോ. അമ്മേ, എന്തൊക്കെ ഇവരീ പറയണേ? ഏതൊക്കെ ഈ പെണ്ണുമ്പിള്ള? അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഏതാണ് ഇവള്? നിനക്കറിയില്ലേ? ദ്രോഹി, നിങ്ങൾക്ക് ഇനി അറിയില്ലല്ലേ ഈ നിൽക്കുന്ന കുട്ടികളെ? നിങ്ങൾ അറിയില്ലല്ലേ? എനിക്കറിയാം, പുതിയൊരുത്തെ കിട്ടുന്നായപ്പം എന്നെ പിള്ളേരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലല്ലേ? ഓർമ്മ വരാൻ വല്ല തെളിവുണ്ടോ? കയ്യില് വല്ല മോതിരോ അടയാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ട്. എവിടെ? ദേവിക്കുന്നു അടയാളങ്ങൾ രണ്ടെണ്ണം. ഇവരുടെ തലയെ കൈവച്ച് നിങ്ങളെന്ന് പറഞ്ഞേ ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും എന്നെ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ലെന്നും. ഇനി തെളിവ് വേണമെങ്കിൽ വിളിക്കേ. എവിടെയവൻ? നിങ്ങളുടെ അനിയൻ. അവനെ ഇങ്ങോട്ട് വിളിക്കേ. എടാ രാമഭദ്രയാ, എടാ ദേ കണ്ടോ, അവൻ മാറിക്കളഞ്ഞത് കണ്ടോ? അവൻ അറിയാ സത്യം മുഴുവനും. അവനെ ഇങ്ങോട്ട് വിളിക്കേ, വിളിച്ചു നിർത്തി ചോദിക്കേ. രാമഭദ്ര, എടാ രാമഭദ്ര, എന്താ നീ ഇവിടെ? അറിയുവോ അനിയ, നീയെങ്കിലും ഒന്ന് പറയനിയ എന്നെ അറിയുമെന്ന്. ഇത് നിന്റെ ചേട്ടത്തിയമ്മ പിള്ളേരുവാണെന്ന് നീയെങ്കിലും ഒന്ന് പറയനിയോ? എടാ നിന്നോടാ ചോദിച്ചത് ഇവിടെ അറിയുവോന്ന്. ഇവരെ ഞാൻ അറിയും, ഇവരെ ഞാൻ അറിയുവച്ചാ ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേള ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതൊരു സ്ഥിരം പരിപാടിയാ, കാശ് തന്നെ പ്രശ്നം. ഇതൊക്കെ കയ്യോടെ പോലീസിലേപ്പിക്കേണ്ട കാര്യങ്ങളാ. മുന്നറിയി, അയ്യോ അല്ലേട്ടാ, ഇതിനൊക്കെ എന്തിനാ പോലീസ്? ഇത് നാളെ കേട്ടോ ഏർപ്പാടല്ലേടാ. പോലീസ് അറിഞ്ഞ അതിനെക്കാട്ടി മാനക്കടല്ലയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. പൊക്ക പൊക്ക, എവിടെയെങ്കിലും പൊക്ക. ഇല്ലട മഹാപാപികളെ, ഞാൻ പോവില്ല, ഇവിടുന്ന് ഞാൻ ഒരിടത്തും പോവില്ല. പലയിടത്തൊക്കെ പോയി കുട്ടികളെ ഉണ്ടാക്കിച്ച് ഇങ്ങനെ പോറ്റാ കൊണ്ടിരുന്നേ? പോറ്റാ കഴിവല്ലേ, കുളത്തിലെ കണ്ടിലോണ്ട് അറിയാടാ. ഇപ്പൊ തന്നെ അറിയാടാ, നോക്കിക്കോ, ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നടക്ക്. നീ എന്താ ഈ കാണിക്കുന്ന എന്റെ കൊച്ചമണി? നീ എന്റെ ഭാര്യയല്ലേ, ഇത് നമ്മുടെ പിള്ളേരല്ലേ. ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ. ഇനി എനിക്കൊന്നുമില്ല, ആരറിഞ്ഞാലും എനിക്കൊന്നും. അച്ഛ, അച്ഛനെനിക്ക് മാപ്പ് തരണം. എനിക്കും എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം. ഞാൻ നിങ്ങളൊക്കെ ചതിക്കായിരുന്നു. എനിക്ക് എനിക്ക് മാപ്പ് തന്നു എന്ന് പറ. നിനക്ക് നിനക്ക് ആ മാപ്പ് പറഞ്ഞത് പട്ടി എഴുതാണ്. നീ എന്താടാ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കൊണ്ട് പറയക്കാനാ. നിനക്ക് ഈ മാപ്പ് വേണം. ആരുടെ കൈതടാതെ കയറി പിടിച്ചത്? ഇന്ന് വരെ ആ കൈതടാൻ ഒരുത്തരം തരിപ്പെട്ടിട്ടില്ല. പറഞ്ഞാ മാപ്പ്. അച്ഛന്റെ കാലുകൊണ്ട് മാപ്പുള്ള പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലി ചതിക്കാൻ സ്വാമിയായിട്ട് രണ്ട് മഹാഭാവമാണ് ചെയ്തത്. ഒരു കല്യാണം കഴിച്ചു പോയത്, രണ്ട് കുട്ടികൾ ഉണ്ടായി പോയത്.
അവർ വലിയ തെറ്റായിട്ട് വലിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ. എന്നാലും അച്ഛന് കൂട്ട് നിൽക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ എന്തിനാ അച്ഛ അച്ഛന് ഞങ്ങൾ പറയച്ച ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണത്? അച്ഛന്റെ തല്ലുകൊള്ളാൻ അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അപ്പൊ അച്ഛന് വേണ്ടത് മക്കളെയല്ല ഗുണ്ടകളെയാ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തെരുവ് ഗുണ്ടകളെ. നോക്കി കഥ പിടിച്ച് പുറത്തിറങ്ങണ ഈ തന്തയ്ക്കാണ് കഥ പൊളയാടി മക്കളെ. ഈ അഞ്ഞൂറാം ഇനി ഇങ്ങനെ രണ്ട് മക്കളില്ല. ഞാൻ തെത്താലെന്റെ പട്ടണം ഒഴുകുന്നത് കാണരുത്. ഞാൻ അഞ്ഞൂറാന്റെ കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കൾ തന്നെ മതി. പൊട്ടിട്ടേ പടക്കം പൊട്ടിട്ടേ.